എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മളെ ബോട്ടിലുള്ള യാത്ര, പുന്നമടക്കായലിലെ ബോട്ടിൽ നിന്നുള്ള യാത്രകളാണ്. ഇതുവരെ നമ്മൾ ബോട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാ നമ്മളെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് പുറപ്പെട്ടു. നമ്മുടെ ബോട്ട് നമ്മുടെ ഹൗസ് ബോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഹൗസ് ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശാന്ത സുന്ദരമായ പുന്നമടക്കായലിലൂടെ ഞങ്ങൾ ബോട്ടിലെ യാത്ര ആരംഭിച്ചു. ഹൗസ് ബോട്ടിലെ യാത്ര തുടക്കം കുറിച്ചു. രണ്ട് ഹൗസ് ബോട്ടിലെ ജീവനക്കാരും കൂടാതെ രണ്ട് ഫാമിലിയും അവരുടെ മൂന്ന് കുട്ടികളുമാണ് ഈ യാത്രയിലുള്ളത്. ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ഹൗസ് ബോട്ട് 11 മണിക്കാണ് പുറപ്പെടുന്നത് മരകം. അങ്ങനെ ഞങ്ങളെ തൊട്ടടുത്തുള്ള ബോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിവിടുന്ന് പോയി തിരിച്ച് അവർ യാത്രക്കാരൊക്കെ ആയിട്ട് പോവാണ്. അഷ്ടമുടിക്കായലിലെ വേമ്പനാട്ടുകായലിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും നമുക്ക് കാണിച്ചു തരാം എന്ന് നമ്മുടെ ബോട്ടിലെ ജീവനക്കാർ നമുക്ക് അറിയിപ്പ് തന്നു. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൗസ് ബോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ടിൽ നിന്നുള്ള ഒരു ദൃശ്യമാണിത്. അങ്ങനെ പുന്നമടക്കായലിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുന്നമടക്കായലിൽ ഹൗസ് ബോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒരു കുറഞ്ഞ സ്പീഡിലാണ് നമ്മളെ ബോട്ട് പോകുന്നത്. ധാരാളം ഭാഗങ്ങളിൽ അവർ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. ഏതൊക്കെ കറക്റ്റ് ലൊക്കേഷനൊന്നും അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം ഞങ്ങളും പുതിയ യാത്രക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഐഡിയ ഇല്ല. അവർ കുറേ സ്ഥലങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. അഷ്ടമുടിക്കായാലും പുന്നമടക്കായാലും ഒക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ കുട്ടികളൊക്കെ നല്ല കളിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോട്ടിൽ കുമരകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവർ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ തിരിച്ച് ഇനിയും അവര് വേറെ സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ധാരാളം ബോട്ടുകളുണ്ട്. ഒക്കെ ഹൗസ് ബോട്ടാണ്, വാടകയ്ക്കുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് നന്ദി ഈ ഭാഗത്ത്. അവിടുത്തെ കുട്ടി അതാണ് തോന്നുന്നത്, ആ ബിൽഡിംഗ് ആണ് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ പ്രകൃതി രമണിയാണ്. ഇത് ഒരു കൊക്കല്ലത്, ഇതെന്തൊരു സാധനം വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ബോട്ടിൻ്റെ അടിപൊടുവോ അതായത് വേറെ എന്തൊക്കെ മറ്റേ ഇരണ്ട എങ്ങനെ എന്താണ്. പ്രകൃതി രമണീയമായ സ്ഥലമാണ് കുമരകം. കുമരകമല്ല ഇത്, ശരിക്കും പറയുന്നത് ആലപ്പുഴ പുന്നമടക്കായലാണ്. ഇവിടെ ഇനി ഇതൊക്കെ നെഹ്റു വള്ളംകളിയൊക്കെ വരുന്ന സ്ഥലമാണിത്. പുന്നമട, ആലപ്പുഴ പുന്നമട.
നമ്മടക്കായലിന്റെ ഭാഗങ്ങളാണ്. ധാരാളം സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ മമ്മൂട്ടിയുടെ ഒരു കൂടെ ഉണ്ടല്ലോ, വെന്നീസിലെ വ്യാപാരി തന്നെ ആ സിനിമ കൂടെ. ആ കൂടെ വേമ്പനാട് കായലിന്റെ പുന്നമട പുന്നമട പ്രദേശങ്ങൾ. ആ ഹാ ഉണ്ടായിരുന്നോ? സായിയുടെ ബോട്ടിംഗ് പരിശീലന കേന്ദ്രമാണിത്. അതിൻ്റെ മേലെ ഒരു ലൈറ്റ് ഹൗസ് പോലെ എന്തോ ഉണ്ട്, വെളിച്ചം കൊടുക്കാൻ സിഗ്നൽ കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ കപ്പിത്താന ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ കപ്പിത്താന ഇവിടെ ഉണ്ട്. നമ്മളെ കപ്പിത്താനാണ് ഇവിടെ ഉള്ളത്. ചേട്ടൻ്റെ പേരെന്താ? എന്തേ? ബിനു. ഓക്കെ, ബിനു കപ്പിത്താനാണ് നമ്മളുടെ ബോട്ടിനെ നയിച്ചു കൊണ്ട് പോകുന്നത്. ഇതാണ് ആ സ്വിമ്മിങ്ങിന്റെ സ്ഥലം എന്ന് പറഞ്ഞല്ലേ പഠിപ്പിക്കുന്നേ. നീന്തൽക്കുളാ നീന്തൽ പഠിപ്പിക്കുന്നൊക്കെ ഇവിടെ എന്താ പഠിപ്പിക്കുന്നുണ്ട് തന്നെ? നീന്തൽ സായിരെ സ്പോർട്സ് സെന്റർ. അപ്പൊ ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? വെറുതെ വെള്ളം തോയെന്ന് പഠിപ്പിക്കണേ. ഓക്കെ ഓക്കെ, വെള്ളം തോയെന്നൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണിത്. ഇവളിത് അതിന്റെ മേലിലൊക്കെ കയറാൻ നോക്കുന്നുണ്ട്. തൂണുമ്പ കയറിയാണ്, തൂണുമ്പ കയറോ നോക്ക. അവളെ അവളെ എവിടത്തെ കയറി നോക്കാല്ലേ നമുക്ക് കയറാ വിജയ. ഇതാണ് നമ്മളെ ലത്തീഫ് കാക്കാന്റെ മകൻ സന്തതി. അമ്രാൻ അമ്രാൻ ഇമ്രാൻ അല്ല. അതാ സായിര നീന്തൽ ബോട്ടിങ് എന്താണ് വള്ളം കളിയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് ഈ വള്ളം കളിയൊക്കെ തുടങ്ങുന്നത്? ആ ഹാ, അത് പഠിപ്പിക്കുന്നല്ലേ. അല്ല ഇവിടെ എവിടെ നെഹ്റു വള്ളം കളിയൊക്കെ വരുന്നത്? നാളെ കാണിക്കൊള്ളൂ. ആ ശരി ആ ശരി. അങ്ങനെ അതിമനോഹരമായ കുറെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ കപ്പിത്താൻ പരിചയപ്പെടുത്തി തന്നു. ധാരാളം സ്ഥലങ്ങൾ അവർ പറഞ്ഞു തന്നു. വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് എല്ലാ യാത്രക്കാരും ബോട്ടിലുള്ള എല്ലാവരും എല്ലാം ആസ്വദിച്ച് യാത്ര അങ്ങനെ ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് യാത്ര. ഇന്ന് ഉച്ചക്കുള്ള ഭക്ഷണത്തിന് അവരെവിടെ ഒന്ന് നിർത്തുന്നതാണ് പറഞ്ഞത് കപ്പിത്താനെ. കുട്ടികളും നമ്മുടെ ക്യാപ്റ്റനുമായി കപ്പിത്താനുമായി കുശലം പങ്കിട്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാളെ രാവിലെ 9 മണി വരെ ഞങ്ങൾ ഇതിൻ്റെ അകത്താണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ധാരാളം ബോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ വെള്ളം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ധാരാളം ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും. എരണ്ടകളാണ് തോന്നുന്നത്. ധാരാളം എരണ്ടകൾ ഇവിടെ നീരാടുണ്ട്, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എരണ്ടകളാണത്, എരണ്ടകളെ. ഇവിടെ എല്ലാവരും കൂടി നല്ല പായൊക്കെ ഇട്ട് നല്ല കളിയിലാണ്. ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. എന്താ പുന്നമടക്കായല്ല ഹൗസ് ബോട്ട്. ഇവിടെ ഒരു കൂട്ടർ നല്ല കളിയിലാണ്. ഹൗസ് ബോട്ട് ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവര് നല്ല റമ്മിക്കളിയിലാണ്, കാട്ട് കളിയാണ്. പൈസ എന്താണെന്നൊന്നും അറിയില്ല, നല്ല കളിയാണ്. ഈ പൈസ എടുത്ത് വണ്ടാനാ? ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് കളി, നല്ല കളിയിലാണ് ഇവിടെ. അങ്ങനെ ചിലർ ഇവിടെ കളിയിൽ ഏർപ്പെട്ടു. ഓരോരുത്തർ റമ്മി കളികളും മറ്റുമായിട്ട് സമയം കളഞ്ഞുകൊണ്ടിരുന്നു. കുറേ പേർ ധാരാളം ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പുറത്തെ ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ഇവിടെ അല്ല, ഇവിടെ എന്താ ചെമ്മീൻ കെട്ടം എന്താ ഉണ്ട്, അതിൻ്റെ വെള്ളം അടിക്കണമെന്ന് തോന്നുന്നു.
അതിൻ്റെ പദ്ധതി എന്താണ് എനിക്കറിയില്ല. വീടല്ല ഇവിടെ, ട്രാൻസ്ഫോമർ കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പുന്നമടക്കായലിലെ ഹൗസ് ബോട്ടിൻ്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിലാണ്. ആ യാത്രയുടെ ഭാഗങ്ങളാണ് ഇവിടെ ഓരോരുത്തർ കളിക്കുന്നു. യാത്ര വർത്തമാനം പറയുന്നത് അങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പുന്നമടക്കായലിലെ ദൃശ്യങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുന്നമടക്കായലിലുള്ള ദൃശ്യങ്ങളാണ്. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റ്. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, നിന്ന് മഴയൊന്നുമില്ല. ഇത് നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിലാണുള്ളത്. ഇവിടുന്ന് താഴേക്കിറങ്ങാനുള്ള സ്റ്റെപ്പാണിത്. എന്നിട്ട് മുകളിലാണ്, മുകളിലെ പാർട്ടി ഹാളാണ്. ഒരു ഭക്ഷണമൊക്കെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഭക്ഷണത്തിൻ്റെ ഓരോ പരിപാടികളിതാ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര കളിയിലാട്ടാ, കളി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഒരു ബോട്ട് നിർത്തി ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരു സമയം തന്നാണ്. ഇനി പോയില്ല. ഇന്ന് രാത്രിയും നാളെ പകലും വരെ ഇവിടെ തന്നെയാണ്. എന്നാലും നാളെ 9 മണി വരെ, പകൽ 9-10 മണിക്കാണ് ഞങ്ങളെ ചെക്കൗട്ട് ടൈം. അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കും. ഈ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതാ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് സാവധാനം പാർക്ക് ചെയ്തു ബോട്ട്. അവർ അവിടെ ഒരു സ്ഥലത്ത് നങ്കൂരിട്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണത്. ഫുഡ് റെഡിയാ? അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് റെഡിയായി കൊണ്ടിരിക്കുകയാണ്. പുന്നമടക്കായലിൽ നിന്നുള്ള ലഞ്ചുകളാണ് ഇപ്പം ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പരുന്ത് ഞങ്ങളെന്താ വട്ടമിട്ട് വറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇപ്പോൾ ലഞ്ച് എന്തൊക്കെയാണെന്ന് ഒന്ന് കാണാം. അങ്ങനെ ബോട്ടിൽ നിന്നുള്ള ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാണ്. ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ലഞ്ചിലുള്ള ഭക്ഷണങ്ങളാണിത്. പപ്പടം, കരിമീൻ പൊള്ളിച്ചത്, നാടാടുണ്ട്, നല്ല ചോറുണ്ട്, പയർ ഇറക്കിയതുണ്ട്. പയർ ഉപ്പേരിയാണ്. പിന്നെ സാമ്പാറുണ്ട്, ഉപ്പേരിയുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഭക്ഷണം. ഉച്ചക്കത്തെ ഭക്ഷണമാണ്. അങ്ങനെ അതാ ഭക്ഷണം ബോട്ടിൽ ഇന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ്, കറി, സാമ്പാർ ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു. ഫാമിലികളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഭക്ഷണം നല്ല കഴിച്ചു. അങ്ങനത്തെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉച്ചമയക്കത്തിലാണ് കേട്ടോ. ചേട്ടൻ തോണിയുമായി നമുക്ക് മയക്കത്തിലാണ്. അപ്പൊ ചേട്ടൻ കരിക്കേറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. കരിക്ക് വാങ്ങണമെങ്കിൽ താഴെ പോയാലേ വാങ്ങാം. ഇതിപ്പോൾ 1-ാമത്തെ നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെ കരിക്കാരും വാങ്ങാത്തത് കൊണ്ട് തന്നെ ചേട്ടൻ അടുത്ത ബോട്ടിനെ സമീപിച്ചു. അയാൾ അടുത്ത ബോട്ടിലേക്ക് കരിക്കുമായിട്ട് പോവാണ്. ഇവിടെ ഇതുപോലത്തെ ധാരാളം കച്ചവടക്കാർ പല കരിക്ക്, പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ പാനീയങ്ങളൊക്കെ ആയിട്ട് കരിക്ക് കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. അവിടെ കരിക്ക് വാങ്ങിയിട്ടുണ്ട് അവർ. അടുത്ത ബോട്ടിൽ ഇവരിവിടെ ഉച്ചക്ക് നിന്ന് പാർക്ക് ചെയ്ത് ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ച് റെസ്റ്റിലാണ്. ഇപ്പോൾ മുകളിലത്തെ അകത്തെ ദൃശ്യങ്ങളാണിത്. സമയത്ത് ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണിപ്പോൾ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ക്ഷീണത്തിലാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഉച്ച മയക്കത്തിലോ അല്ലെങ്കിൽ ഉച്ചയുടെ ഭക്ഷണത്തിൻ്റെ ശേഷമുള്ള സമയം ഞങ്ങൾ ബോട്ടിലെ ജീവനക്കാരുമായി, ബോട്ടിലെ ക്യാപ്റ്റനും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. കൊറോണയുടെ കാലഘട്ടത്തിലെ ഹൗസ് ബോട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തു. ഹൗസ് ബോട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഞങ്ങളെപ്പറ്റി സംസാരിച്ചു. കൊറോണ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ചാരികൾ വളരെ കുറവാണ്. ഹൗസ് ബോട്ടുകളിലൊക്കെ ഇപ്പോൾ കാലിയായിട്ട് നിലനിന്ന് പോവാണ്. വളരെ തുച്ഛം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വിദേശികളോ അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാരോ ഇവിടെ വരാറുള്ളൂ. ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞു.
പിന്നീട് അവർ നാട്ടിൽ പോകുന്നത് ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ചകൾ കൂടുമ്പോൾ മാത്രമേ വീട്ടിൽ പോകാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളും സമയങ്ങളും എല്ലാം ഹൗസ് ബോട്ടിൽ തന്നെയാണ് ജീവിതം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഞങ്ങളുമായി പങ്കുവച്ചു. സീസണിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു. ടൂറിസ്റ്റ് സീസൺ സമയവും അവരുടെ ടിക്കറ്റ് റേറ്റുകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. റേറ്റ് കുറവാണ്. കിട്ടൂല അല്ലേ, ബുക്കിംഗ് കിട്ടൂല. അപ്പോഴാ നിങ്ങൾക്ക് കുറച്ച് ഡോളറൊക്കെ കിട്ടുക. സീസൺ നിങ്ങളെ സീസൺ ആകുമ്പോ അപ്പൊ അവര് നല്ല കിട്ടൂല അല്ലേ. നിങ്ങൾക്കും വെച്ചാണ് 5000 കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒറ്റ ദിവസം ഒരാള്. അവർക്കും കിട്ടും. അവർക്കൊന്നുമില്ല. അതെ, ആ പൈസ നിങ്ങൾക്ക് വരും. ഇനിയിപ്പോ നമ്മൾ എത്ര സ്റ്റോപ്പ് പോകുമ്പോഴേ ഇവിടുന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും? ആ അല്ല, ഇനി ഇതുപോലെ വേറെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യും? ആ ഒന്ന് സ്റ്റാർട്ട് ആക്കി നോക്കേ, ഒന്ന് ഓടിച്ചു നോക്ക്. ഫോട്ടോസൊക്കെ നല്ല സ്ഥലങ്ങളാണ്. ഈ സിനിമയിലൊക്കെ സ്ഥല വെന്നീസിലെ വ്യാപാരിയൊക്കെ എവിടെ ഷൂട്ട് ചെയ്ത്? അതൊക്കെ ഈ റോഡിലാണ്. ഇപ്പൊ ലോക്ക്ഡൗൺ ആയി, ഷൂട്ടിംഗ് ഉണ്ടായത് കൂടി കട. പുതിയ കപ്പിത്താനി ഇറങ്ങിയിട്ട്, കപ്പിത്താനി പുതിയ ക്യാപ്റ്റൻ കണ്ടു നോക്കിയ. നമ്മുടെ ബോട്ടിലെ കപ്പിത്താനില്ലാത്ത സമയം നോക്കി കുട്ടികളെല്ലാം ഒന്ന് പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. കപ്പിത്താൻ്റെ സീറ്റിലിരുന്ന് അവരെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഏതായാലും കപ്പിത്താനെ അടുത്ത് കുറേ സമയത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും കപ്പിത്താൻ ബോട്ട് പുനരാരംഭിച്ചു. ഉച്ച മയക്കത്തിന് ശേഷം വീണ്ടും കപ്പിത്താൻ ബോട്ട് എടുക്കാൻ തുടങ്ങി. കുട്ടികളെല്ലാം ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. വീണ്ടും ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു മയക്കൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ കപ്പിത്താനും എല്ലാരും കൂടി ഇതായിറങ്ങി ബോട്ട് വീണ്ടും സ്റ്റാർട്ടാക്കി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ബോട്ട് ഇറക്കി ഞങ്ങൾ പുനരാരംഭിച്ചു, യാത്ര പുനരാരംഭിച്ചു. ഉച്ചയൂണിന്റെ ക്ഷീണത്തിൽ കുട്ടികളെല്ലാം മിഠായും ചോക്ലേറ്റും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൊടുന്ന മിഠായികളൊക്കെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉച്ചവെയിലിന്റെ ക്ഷീണത്തിൽ, ഉച്ചയുടെ നല്ല വെയിലിന്റെ സമയത്താണ് ബോട്ട് വീണ്ടും യാത്ര പുറപ്പെട്ടത്. എങ്കിലും കാറ്റിന്റെ നല്ല കാറ്റുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് യാത്രയുടെ ചൂടൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ല. നല്ല കാറ്റൊക്കെ ഉള്ള സമയമാണ്. ഇനിയും നല്ല ധാരാളം കാഴ്ചകളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാലും ഇന്ന് കാലാവസ്ഥ കുഴപ്പമില്ല, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെയും മിഞ്ഞാഴ്ച ആ നാല് ദിവസമായി തുടർച്ചയായി മഴയായിരുന്നു. ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടു. സാധനം വാങ്ങാനൊന്നും സ്ഥലമില്ലേ? ആ നായടി നായ കുറെ ഉണ്ടല്ലോ. നായരിൽ നിന്നും ധാരാളം കൈത്തോടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്.
അവയിലൂടെ പോകുന്ന ചെറിയ ബോട്ടുകളുണ്ട്. അങ്ങനെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകിട്ട് കഴിക്കാനുള്ള വേണമെങ്കിൽ വല്ലതും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് അവർ നിർത്താന്ന് പറഞ്ഞു. ഒരു വില്ലേജിൽ അവർ കൊണ്ടുപോയി നിർത്തും രാത്രി. നമ്മളെ ക്യാപ്റ്റൻ അറിയിച്ചു നമ്മളെ. അവിടെ നിന്ന് കുട്ടനാട്ടിലെ താറാവ് ഇറച്ചി കഴിക്കാമെന്ന്, ഷാപ്പിലെ താറാവ് കറി കഴിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ക്യാപ്റ്റനുമായി തീരുമാനിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താറാവ് ഇറച്ചി കിട്ടുന്ന സ്ഥലത്ത് നിർത്തിത്തരാമെന്ന് അവർ പറഞ്ഞു. പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി, മഴൻ്റെ ലക്ഷണമൊക്കെ വൈകുന്നേരത്തെ നല്ല കാറ്റുണ്ട്. മഴയും കാറ്റൊക്കെ വരുന്ന പോലെ തോന്നി, എങ്കിലും യാത്ര തുടർന്നേ കൊണ്ട് ചെറിയ മഴയുടെ ലക്ഷണമുണ്ട്. ഒരു ഭാഗം നെൽകൃഷിയും കുട്ടനാടിൻ്റെ നെൽകൃഷിയും മറ്റു ഭാഗം നല്ല വെള്ളം വെള്ളക്കെട്ടുകളുമായി നിറഞ്ഞിട്ടുള്ള ഒരു നല്ല ഭൂപ്രദേശമാണ് പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടനാടിൻ്റെ അതിമനോഹരമായ നെൽകൃഷിപ്പാടങ്ങളാണിത്. ബോട്ടിനകത്ത് കൊച്ചു കൊച്ചു തമാശകളും വർത്തമാനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ അവരുടെ നാട്ടിലെ കഥകളും വിശേഷങ്ങളുമായി പങ്കുവച്ചു. ചോദിച്ചൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് ഓടിച്ചേറ്റ പ്രളയം വന്നില്ല. ആൾക്കാർ വീട് പൊന്തിച്ചുണ്ടാക്കിണ്ടല്ലേ, ഈ വീടുകളൊക്കെ പൊക്കിണ്ടാക്കിയിട്ടുണ്ട് പ്രളയം വരുന്ന പേടിച്ചിട്ട്. ഹൗസ്ബോട്ട് കുഴപ്പമില്ല, അതിന് മേലുണ്ടാവും. അതിനൊക്കെ നോക്കാൻ ആളുണ്ടാവും. പിന്നവിടെ കായലിൽ നിന്ന് നല്ല നെൽകൃഷികൾ നടക്കുന്ന നല്ല നെൽപ്പാടങ്ങൾ, ആ കുട്ടനാടൻ നെൽവയലുകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. വള്ളംകളി ബോട്ടുകളാണിത്, ആ നീളം ബോട്ടുകൾ. കായലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, കുറേ ചെറിയ ചെറിയ വീടുകൾ, അവർ താമസിക്കുന്ന വീടുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. നിറയെ വീടുകളുണ്ട്, ഒരു ലൈന് ഫുള്ള് വീടുകൾ. അങ്ങനെ കുശലവും സംസാരങ്ങളുമായി ബോട്ട് മുന്നോട്ട് നീങ്ങി. നിറയെ വീടുകളാണ്, വീടുകളോട് ചേർന്നുകൊണ്ട് കുറച്ച് മരങ്ങളുണ്ടാവും. എല്ലാ വീടുകളും അതുപോലെ തന്നെയാണ്. അങ്ങനെ വൈകുന്നേരത്ത് 4 മണിക്കുള്ള ചായയും പഴംപൊരിയും ബോട്ട് ജീവനക്കാർ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. കായലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളാണ്, ധാരാളം വീടുകളുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിലൂടെയുള്ള ഈ ബോട്ട് യാത്ര അതി സാഹസികമായ ബോട്ട് യാത്രയാണ്. നല്ല ഭംഗിയുള്ള ബോട്ട് യാത്രയാണ് ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷികളൊക്കെ നല്ല പറഞ്ഞു. ഒരാൾ ഇവിടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരത്തെ ചായ ദാനിഷ് നാസ് നല്ല ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് ഇവിടെ. പഴംപൊരിയും ചായ എന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ ചായ, പഴംപൊരിയും ചായയും അടിപൊളി ചായ കിട്ടി ഞങ്ങൾക്ക്. ടൂറിസ്റ്റുകളുമായി ധാരാളം ബോട്ടുകൾ, ചെറിയ ബോട്ടുകൾ, വലിയ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്.
धारा टूरीस्ट केंद्र अलग टूरीस्ट कटिड मसाज सेंटर वही അല്ല ഇതൊക്കെ വീടുകളാവും കോട്ടേജസ് ആവും ഉറപ്പാണ് കോട്ടേജസ് ആവും പിന്നെ മൂന്ന് ഭാഗങ്ങളും വെള്ളം നിറഞ്ഞ വീടുകള് അല്ലെങ്കിൽ മുറ്റവും മറ്റും നിറഞ്ഞിട്ടുള്ള വീടുകൾ ഞങ്ങളെ എല്ലാവരെയും വളരെയധികം അത്ഭുതപ്പെടുത്തും ചരക്ക് മറ്റു വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടാണ് ബോട്ട് സർവീസ് ആണ് ഇവിടെ ധാരാളം മസാജ് സെന്ററുകൾ കണ്ടിട്ടോ മസാജ് സെന്ററുകൾ ഷോപ്പുകൾ അങ്ങനെ പല മെയിൻ ഷോപ്പുകൾ സാധാ ഗ്രോസറി ഷോപ്പുകൾ കൂൾ ബാർ എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടെ വീടുകളുണ്ട് കടകളൊക്കെ ഉണ്ട് ആയുർവേദിക് മസാജ് സെൻറ്റർ ടൂറിസ്റ്റ് ആൾക്കാരുടെ ഓരോ സെൻറ്ററുകളൊക്കെ അവിടെ ഉണ്ട് ധാരാളം ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആളുകളൊന്നും അങ്ങനെ കാണുന്നില്ല ആൾക്കാരൊന്നും വരല് കുറവാണ് ബോട്ടുകൾ വന്ന് ആൾക്കാരവിടെ ആസ്വദിച്ചിട്ടുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട് എന്നാലും വന്നിട്ടുണ്ട് മുമ്പത്തെ മതിയില്ല എന്നുള്ളത് കൊറോണ കാലമായതുകൊണ്ട് ആളുകൾ കുറവാണ് ഈ വയനാട്ടിൽ വെയിൽ ആസ്വദിച്ചുകൊണ്ട് രണ്ടാൾക്കാർ ഇവിടെ ഭയങ്കര തള്ളലാണ് ഇവിടെ നിന്നെല്ലാം ധാരാളം ചിത്രങ്ങൾ ഞങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം അതിമനോഹരമായ ചിത്രങ്ങൾ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ കുട്ടനാടിൻ്റെ വില്ലേജുകളിലൂടെയാണ് യാത്ര ഓരോ ഭാഗങ്ങളും അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കൈ എവിടെ ഇറങ്ങ
ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കായി ജലപാത തിരിഞ്ഞു പോകുന്നുണ്ട്. ഒരു ഭാഗം കായലും പിൻഭാഗത്തായി നെൽവയലുകളും നിറഞ്ഞിരിക്കുന്ന കുട്ടനാടിൻ്റെ അതിമനോഹരമായ ഗ്രാമങ്ങളാണ് പിന്നീട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഗവൺമെൻറ് ബോട്ട് സർവീസിനായിട്ട് ഇവിടെ ഗ്രാമീണ ബോട്ട് ജെട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജെട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പോണ വയ്ക്ക് കാണാം. ഇവിടങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട്. KSRTC ബസ് പോലെ തന്നെ ബോട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്. കൂടാതെ ചിലയിടങ്ങളിലൊക്കെ റോഡുമുണ്ട്. അങ്ങനെ വീണ്ടും മാനം തെളിഞ്ഞു. സൂര്യപ്രകാശം കൂടുതൽ ലഭിച്ചു തുടങ്ങി. മഴയുടെ ലക്ഷണങ്ങളൊക്കെ പോയി. നല്ല കുട്ടനാടൻ നെൽവയലുകൾ ഞങ്ങൾ കാണാൻ പറ്റി. വള്ളംകളി ബോട്ടുകളാണിത്. നീളം ബോട്ടുകൾ. ഇതാണ് അയാൾ പറഞ്ഞേ. ഇവിടേക്കൊക്കെ ലോറി വണ്ടികളൊക്കെ വരുന്ന സ്ഥലമാണല്ലേ. ധാരാളം വണ്ടികളൊക്കെ വരുന്ന സ്ഥലമാണ്. ഓരോ വീടുകളുടെ തൊട്ടടുത്ത ബോട്ടുകളിലും ചെറിയ ചെറിയ ബോട്ടുകൾ അവർ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കേൾക്കാം. ബോട്ടുകളൊക്കെ ഞങ്ങൾക്ക് കാണാം. നല്ല സംഗീത പ്രേമികളാണ്. ചെറിയ ചെറിയ ബോട്ടുകൾ അവരുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്കുള്ള ബോട്ടുകൾ അവർ ഉപയോഗിക്കുന്നത് കാണാം. അതാ ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ടാ ഈ ബസ് ചെറിയ ചെറിയ വീടുകളുടെ ഓരോ ബോട്ടുകൾ അവർ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഒരു രോഗിയെ ബോട്ടിലേക്ക് കയറ്റി കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ സഹായിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലെല്ലാം കാറ് ഒരു വാഹനമായിട്ട് വീട്ടിൽ കരുതുന്നത് പോലെ തന്നെ ഇവിടങ്ങളിൽ ഓരോ വീടുകളിലും ഓരോ ബോട്ടുകൾ അവർ വാഹനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സായം സന്ധ്യയിലെ സൂര്യകിരണങ്ങളായിട്ട് ഈ പ്രദേശങ്ങൾക്കൊക്കെ അതിമനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് ഒരുക്കി തന്നു. നമ്മുടെ വീടുകളും അവരുടെ ബോട്ടുകൾ സ്വന്തമായിട്ടുള്ള ബോട്ടുകളൊക്കെ ഉള്ള കരകളാണ് ഇവിടെ കാണുന്നത്. ബോട്ടിൽ നിന്ന് എവിടെ നോക്കിയാലും ചുറ്റുപാടം നോക്കിയാലും ബോട്ടുകളും വീടുകളും ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ. ഇവിടെ തന്നെ ഞങ്ങൾ ആൾട്ടാക്കുന്നത് രാത്രി പോലെ ഇതാ ഇവിടെ സൈഡാക്കി. ഇപ്പൊ സമയം 5:30 ആയി. ഇതാ ഇവിടെ തന്നെ ഒരു സൈഡാക്കി നല്ല പുളിയറമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഇതാ കെട്ടി ഇരക്കടുപ്പിക്കുകയാണ്. അങ്ങനെ ബോട്ട് ഇതാ നമ്മളെ കരക്കടുപ്പിച്ചിരിക്കണേ. ഇവിടെ കയറ്
നങ്കൂരം ഇട്ടിക്കൊണ്ടിരിക്കുകയാണ്, നങ്കൂര കയർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളിതാ കരയ്ക്ക് ചാടി. ഇന്ന് രാത്രി പുള്ളി ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല നിഗൂഢമായ സ്ഥലമാണ്, നല്ല പുളിയർമ്പൊക്കെയുള്ള സ്ഥലമാണ്. നല്ല സ്ഥലത്താണ് ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് രാത്രി കഴിച്ചു കൂടുന്നത്. ഫുഡൊക്കെ ഇവിടെ നമ്മളെ ബോട്ടിൽ അറേഞ്ച് ചെയ്തിട്ട് നാളെ 9 മണി വരെ ഇവിടെ കാണും. ബാക്കി കാഴ്ചകളുമായി നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ കാണാം.